ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ഡോക്. അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടൊരു ഐറ്റം ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇഫ്താർ സീരീസ് നാലാമത്തെ വീഡിയോ ആണ്. അപ്പോൾ മുൻപത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും കാണണം. അപ്പോൾ ഈ നാലാമത്തെ വീഡിയോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ബട്ടർഫ്ലൈ ചിക്കനാണ്. അപ്പോൾ ബട്ടർഫ്ലൈ ചിക്കൻ എന്ന് പറയുമ്പോൾ ഈ ബക്കറ്റ് ചിക്കൻ പോലത്തെ ചിക്കനൊന്നുമല്ല, വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ടർ പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ചിക്കനും പിന്നെ ഉരുളൻകിഴങ്ങുമാണ് ഇപ്പോൾ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 100 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുള്ള ചിക്കനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ മസാലക്കൂട്ടുകളെല്ലാം വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 സ്പൂൺ ഓയില്. അത് ഓയിലല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. അത് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടിയാണ്. അത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നോർമൽ മുളക് പൊടിയായാലും മതി. പിന്നെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 സ്പൂൺ വിനീഗർ, പിന്നെ 1 സ്പൂൺ മൈദി, 1 സ്പൂൺ കോൺ ഫ്ലവർ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നന്നപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അത് മൂടി കുറച്ചൊരു 30 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കുക. ആ വലിയ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്ത് ഈ കാണുന്ന പോലെ വലുപ്പത്തിൽ എടുക്കുക. അതിന് ശേഷം നമ്മളിതിന് ഈ ചിക്കനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ കോൺഫ്ലോർ, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ്ചർ യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ആ ഉരുളക്കിഴങ്ങിനെ ഇതിൽ കുറച്ച് നേരം മുക്കി വയ്ക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മുക്കി വെച്ച ഉരുളക്കിഴങ്ങിന് ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളതിനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ചിക്കനെ ലൈക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എന്താണ് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല എല്ലാം നന്നായി മിക്സ്ചറെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേണ്ടത് 1 ടൂത്ത്പിക്കാണ്. അപ്പോൾ ഓരോ ചിക്കൻ പീസിനും 1 ടൂത്ത്പിക്ക് വെച്ച് വേണം. ഇപ്പോൾ നമ്മൾ ഓരോ പൊട്ടൊരു സ്ലൈസ് എടുത്ത് അതിലേക്ക് ഈ ചിക്കൻ്റെ മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് വെച്ച് ആ ടൂത്ത്പിക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പ് പോലെ വരും. അതാണ് ഈ ബട്ടർഫ്ലൈ ചിക്കൻ, ഈ ഒരു പേര് കൊണ്ട് ചിക്കനെ അർത്ഥമാക്കുന്നത്. അങ്ങനെ തന്നെ നമ്മളെ ബാക്കിയുള്ള പീസുകളും ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാണ് വേണ്ടത്, ഒരു ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇതിൽ ഒരു പകുതിയോളം മുങ്ങാവുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ചിക്കനെല്ലാം നന്നായി ഫ്രൈ ചെയ്ത് തരണം. അതിൻ്റെ 2 സൈഡും മറിച്ചിട്ടെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ഇത് ചേഞ്ച് ആകുന്ന വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അതിനുള്ള ചിക്കനെല്ലാം നല്ലപോലെ പാകമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ചിക്കനെല്ലാം ഏകദേശം നല്ല രീതിയിൽ പാകമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇത് കാണുമ്പോൾ വളരെ ഒരു കുഞ്ഞനെ പൊരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ്. ആ ഉരുളക്കിഴങ്ങിൻ്റെയും ചാട്ട് മസാലയുടെ എല്ലാം ഫ്ലേവർ വന്നൊരു
കിടിലൻ ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അതിനെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ്.